നമസ്കാരം. വേദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കേണ്ടി പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട PSC ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്നറിയാമോ? 2.42% കേട്ടോ. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണെന്നറിയാമോ? 17 മുതൽ 18% വരെ ഉണ്ട് കേട്ടോ. ജനസംഖ്യയിൽ ലോകത്തിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണെന്നറിയാമോ? ചൈനയാണ്. ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആ രാജ്യം എന്നറിയാവോ? അത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ജനസംഖ്യ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2 ആണ്. ഫസ്റ്റ് ഏതാണ്? ചൈനയാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ എന്നറിയാവോ? ഉത്തരായന രേഖയാണ് കേട്ടോ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണെന്നറിയാവോ? 8 എണ്ണമാണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റം ഏത് പേരിൽ അറിയപ്പെടുന്ന അറിയാമോ? ഇന്ദിരാ കോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ദിരാ കോൾ എവിടെ സ്ഥിതി ചെയ്യുന്ന അറിയാമോ? ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പോയിന്റ് ഏതെന്നറിയാമോ? അത് ഇന്ദിരാ പോയിന്റ് ആണ് കേട്ടോ. അതുപോലെ ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണെന്നറിയാമോ? കിബിത്തു ആണ് കേട്ടോ. അത് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്ദിരാ പോയിന്റ് എവിടെയാണെന്ന് അറിയാമോ സ്ഥിതി ചെയ്യുന്നത്? ഇന്ദിരാ പോയിന്റ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇന്ത്യയുടെ കിഴക്കേ അറ്റം എവിടെയാണ്? കിബിത്തു. അതെവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എവിടെ സ്ഥിതി ചെയ്യുന്നത്? അത് ഗുഹാർമോത്തി ആണ് കേട്ടോ. അത് ഗുജറാത്തിലാണ് കേട്ടോ. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗുഹാർമോത്തി ആണ്. ഇത് ഗുജറാത്തിലാണ് കേട്ടോ. ഇന്ത്യയുടെ ഉപദ്വീപിന്റെ തെക്കേ അറ്റത്തുള്ള സ്ഥലം എന്നറിയാവോ? കന്യാകുമാരിയാണ്, തമിഴ്നാട്ടിലാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാ? ചൈനയാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്നറിയാമോ? മാലി ദ്വീപാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം എന്നറിയാമോ? ഭൂട്ടാനാണ് കേട്ടോ. ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്ര എണ്ണമാണെന്നറിയാമോ? 9 എണ്ണമാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 എണ്ണമാണ് കേട്ടോ. ഇനി മറ്റ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 17 സംസ്ഥാനങ്ങളാണ് കേട്ടോ. ഓർത്തു വെച്ചാൽ മറ്റ് അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 17 ആണ് കേട്ടോ. അതുപോലെ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതെന്നറിയാമോ? രാജസ്ഥാനാണ് കേട്ടോ. അതുപോലെ ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തി ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നറിയാമോ? ജമ്മു കാശ്മീരാണ് കേട്ടോ. ഇപ്പോൾ അത് കേന്ദ്രഭരണ പ്രദേശമാണെന്നോട് ഓർത്തു വെച്ചണം കേട്ടോ. അതുപോലെ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതെന്നറിയാമോ? സിക്കിമാണ് കേട്ടോ. അതുപോലെ ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തി ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നറിയാമോ? നാഗാലാൻഡ് ആണ് കേട്ടോ. ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി ഏതെന്നറിയാമോ? ഗംഗയാണ് കേട്ടോ. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്നറിയാമോ? ഗോദാവരിയാണ് കേട്ടോ. അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? സിന്ധു ആണ് കേട്ടോ. അപ്പൊ അത് മൂന്നും തിരിഞ്ഞു പോലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി ഗംഗയാണെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? സിന്ധുവാണ് കേട്ടോ. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്നറിയാമോ? ഗോദാവരിയാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്നറിയാമോ? യമുനയാണ് കേട്ടോ. അതിലെ ഏറ്റവും ഉയരം കൂടിയ കുടുംബതി ഏതാണെന്നറിയാമോ? ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് മൗണ്ട് കേറ്റു. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം ഏതെന്നറിയാമോ? കാഞ്ചൻജംഗയാണ് കേട്ടോ. സിക്കിമിലെ കാഞ്ചൻജംഗയാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയാമോ? ആനമുടിയാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതെന്നറിയാമോ? അത് കുട്ടനാടാണ് കേട്ടോ. അതുപോലെ കടൽത്തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നറിയാമോ? ഗുജറാത്താണ് കേട്ടോ. അതുപോലെ കടൽത്തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നറിയാമോ? അത് ഗോവയാണ് കേട്ടോ. ടി ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നറിയാമോ? ആസാമാണ് കേട്ടോ. അതുപോലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്നറിയാമോ? മറീന ബീച്ച് ആണ് കേട്ടോ. ചെന്നൈയിലുള്ള മറീന ബീച്ച് ആണ് ഏറ്റവും നീളം കൂടിയ ബീച്ച് കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതെന്നറിയാമോ? ചിൽക്ക തടാകമാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയാമോ? വുളാർ തടാകമാണ് കേട്ടോ.
അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം എന്നറിയാവോ? സാമ്പാർ തടാകമാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ഏതെന്നറിയാവോ? സർദാർ സരോവർ അണക്കെട്ടാണ് കേട്ടോ. അതുപോലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതെന്നറിയാവോ? മേഘാലയയിലെ മൗസിൻഡം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഉന്നതമായിട്ടുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. നന്ദി, നമസ്കാരം.